എന്താ തന്റെ പേര് ശൂന്ന് അല്ല എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ല്. അരഞ്ഞാണം തരാത്തോണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കണമെന്നാണോ നീ പ്രാർത്ഥിക്കുന്നത്? സാവിത്രി, രാവുണ്ണി മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീലകണ്ഠന് ഞാൻ വേണ്ട കാശ് കൊടുത്തിട്ടുണ്ട്. അരഞ്ഞാണം ഞാൻ തന്നെ സൂക്ഷിച്ചോട്ടെ. എന്തിനാ, സരോജിനി ചേച്ചിയുടെ അരയെ കെട്ടാനാണോ? അയ്യേ, അവളുടെ അരയിൽ കെട്ടാൻ പറ്റുമോ? ഈ അരഞ്ഞാണം കെട്ടണമെങ്കിൽ അരയ്ക്കൊരു ചന്തൊക്കെ വേണം. അപ്പൊ ചന്തല്ലേ? നീ അത് ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂഡ് കളയരുത്. ഇനി ഞാനൊരു സത്യം പറയാലോ. പിശാശി മോറൻ, ഇവിടെയല്ല, അവിടെ. സാവിത്രി, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രായാവുമ്പോ മനുഷ്യർക്ക് ഇതൊക്കെ പതിവാ. ഇത് അങ്ങനെയുള്ള ഉറക്കക്കുറവല്ല. അരഞ്ഞാണം കിട്ടിയ എന്റെ എല്ലാ അസുഖവും മാറും. നീ അത് തരുമോ? മുതലാളിക്കിപ്പോ വേണ്ടത് അരഞ്ഞാണല്ല, പിന്നെ ചങ്ങലയാ. ചങ്ങലയോ? അതെന്തിനാ? തളിക്കാനേ, തളിക്കാൻ. ആരെയാ തളിക്കണ്ടേ? ഓ ശിവശിവ. സാവിത്രി, സാവിത്രി, മറുപടി ഒന്നും പറഞ്ഞില്ല. അരഞ്ഞാണ് ഞാൻ എടുത്തോട്ടെ. നിങ്ങൾ അത് വിലയ്ക്ക് മേടിച്ചല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്നാലും നിന്റെ അനുവാദം ഇല്ലാതെ എനിക്കത് വേണ്ട. സാവിത്രി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്റെ സുന്ദരി കുട്ടി, എന്നെ നീ ഇങ്ങനിട്ട് വലയ്ക്കരുത്. ആ പിശാശു മുകളിൽ കിടന്നുറങ്ങ. നീ എന്താ ഒന്നും മിണ്ടാത്ത കൊച്ചു കള്ളി? എന്തൊരു നാണ നിനക്ക്! നീ എന്റെ സുന്ദരിയല്ലേ? നീ ഇങ്ങനെ ചേർന്ന് നിന്നോ? നീ എന്റെ പൊന്നും കൂടെ അല്ലേ? അമ്പടാ, വാതിലടച്ചിട്ടുണ്ട്, ഇതാ പരിപാടി അല്ലേ? സരോജിനി, വാതിൽ പൊളിക്കല്ലേ! ഈ വാതിലോട്ട് തുറക്കാൻ തുറക്കാൻ പറഞ്ഞത്? നീ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ തുറക്കാം. നീ എന്തിനാ വാതിലടക്കണേ? എവിടെയാണ് ആര്? ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നവള് എവിടെയല്ല? എന്റെ സരോജിനി, ഞാന് എം ടിയുടെ നാലുകെട്ട് എന്നുള്ള നോവല് വായിക്കായിരുന്നു. വെറുതെ അല്ലാട്ടോ അയാൾക്ക് ഞാന പേരെന്നുള്ള അവാർഡ് കിട്ടിയത്. എന്നിട്ട് നോവൽ എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാ, നടന്നു പോയിട്ടുണ്ടോ? ആ പെണ്ണ് എവിടെയാ ചോദിച്ചത്? നാലുകെട്ടിലെ പെണ്ണാ? നാലുകെട്ടിലെ പെണ്ണല്ല, ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്ന പെണ്ണ. തലയ്ക്ക് സുഖമില്ലാണ്ടായ ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ മുണ്ടായി മുണ്ടഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ മുണ്ടഴിഞ്ഞു പോന്ന്? നീ ആരെ ആട്ടുമണം മേല ഉണ്ണിയാർക്കട മോള മാറി നിൽക്കണേ? ദേ ആൾക്കാര് കാണുന്നു. ഇവർക്കൊന്നും ഇത്ര പ്രായായിരുന്നു. ഇവർ കളിക്കേ ബലം പിടി. മോളെ എടുത്തോ, എടുത്തോടി, എടുക്കടി, എടുക്കരുതെന്ന്. എടുക്കടി മോളെ, നിന്റെ കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ തോളിലിട്ട് ആര്യങ്കാവിലെ വേദന. മോളെ, നിന്നെ ഞാൻ വളർത്തി വലുതാക്കി മഞ്ഞ പാവാടയും മഞ്ഞ ബ്ലൗസൊക്കെ മേടിച്ചത് ഈ അച്ഛനല്ലേ? മോളെ, മഞ്ഞപ്പാവാടി ഇടിച്ചത് അമ്മയും പണി. ഇടിക്കലൊന്നും വലിയ കാര്യമുള്ള. ഇതൊരു പെണ്ണിന്റെ അന്വേഷണമാണല്ലോ. സത്യം പറയാ, ഇതാരുടെയാണെന്ന്?
അതെ, കറുത്തിട്ട് താടി വെച്ച് കൊല്ലുന്നതിന് ഒരു നീലാണ്ടല്ലേ? നീലാണ്ടോ? അതെ. അല്ല, അയാളുടെ ഒരു ഭാര്യ ഇല്ലേ, നല്ല വെളുത്തിട്ട് ഒരു സാവിത്രി, അവളുടെ ആണോ? ആ, അങ്ങനെ വരട്ടെ. സത്യം പറ എത്ര നാളായി ഒളിച്ചവ തുടങ്ങിട്ട്? നീ എന്ത് വൃത്തിയടായി പറയണേ? ഇത്രയും സുന്ദരിയായ നീയുള്ളപ്പോ ഞാൻ ഒളിച്ചവയ്ക്ക് പോവോ? ഒന്നും പറയണ്ട, ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കയായിരുന്നല്ലേ, ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്റെ സരോജിനി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായീകരിക്കണ്ട, ഞാനും മോളും ഇവിടെ ഇറങ്ങി തന്നേക്കാം, അവളെയും കൂട്ടി സുഖമായിട്ട് ഇവിടെ പാർത്തോളൂ. സരോജിനി, ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. തൊട്ടുപോരു തന്നെ പണി. അവള് വരുന്നതിന് വരെ ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. എവിടേക്കാ രണ്ടുപേരും കൂടി? അത്ര സുഖം അവണില്ലല്ലോ. അവരെങ്ങോട്ടാ പോയത്? അവള് പോട്ടോ, പോയി തൊളയട്ടെ. ഭഗവാനെ, നിങ്ങൾ വഴക്കിട്ടോ? വഴക്കിട്ടു, പിരിഞ്ഞു. എന്താ, തനിക്ക് സങ്കടമുണ്ടോ? ഉണ്ട്, സങ്കടം ഉണ്ട്. സങ്കടം ഉണ്ടെങ്കിൽ അവളുടെ കണ്ണിൽ ഒപ്പിടൂ. രാവുണ്ണി, തനിക്ക് എന്താ പറ്റിയത്? ദേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയ. ദൈവം, ഇതൊന്ന് പോടോ. സരോജനമ്മേ, നിൽക്കൂ. എന്ത് അവിവേകായി കാണിക്കുന്നത്? അവിവേകം കാണിച്ചത് ഞാനല്ല, അങ്ങേരാ. അതിനിപ്പോ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ, വയസ്സാം കാലത്ത് ഒളിസേവ തുടങ്ങിയിരിക്കുന്നു. ഒളിസേവയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായിട്ട് പറയൂ. നീലാണ്ടന്റെ ഭാര്യയായിട്ട് ബന്ധം കൂടിയിരിക്കുക, ഇതെങ്ങനെ ഞാൻ സഹിക്കും? മാഷ് എന്നെ പറ. സാവിത്രിയായിട്ട് രാവുണ്ണിക്ക് ബന്ധം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ ശവത്തിന്റെ അരിനാണോ മടി വെച്ച് പൂജിച്ചോണ്ടിരിക്കുക? നാണോ മനമില്ലാത്ത മനുഷ്യൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, ഞാനും എന്റെ മോളും പോവാ. സരോജനെ, അവൻ എന്തോ പൊട്ടത്തരം കാണിച്ചു എന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ എടുത്തിയാടിയാലോ? മകളുടെ ഭാവി നോക്കണ്ടേ? എന്നെ വേണ്ടാത്തടത്ത് ഞാൻ എന്തിനാ മാഷെ അവിടെ? വേണം, സരോജനെ അവിടെ വേണം. എന്നാലേ അവനെ പിടിച്ചുപിടിയാലെ കൊണ്ടുവരാൻ പറ്റൂ. ശരിയാവില്ല മാഷെ, ഇത് കൈവശ കൈവശം. എന്ത് വിഷമായിരുന്നാലും അതിനൊരു മറുമരുന്നില്ലേ? പോകൂ, നിങ്ങൾ വീട്ടിലേക്ക് പോകൂ. അല്ല, മുതലാളി ആരുടെ കുളിയാ കണ്ടേ? പറ ഭയവാനെ, നീലകണ്ഠന്റെ ഭാര്യ സാവിത്രിനെ അറിയില്ലേ? അവള് കുളിക്കുന്ന നോക്കി രസിച്ചു നിക്ക ഈ കളവൻ. ഇവിടെ കൂഞ്ഞക്കെട്ടി നിർത്തണ്ട. വേണ്ട, ഇത്രയും മതി. എല്ലാരും പിരിഞ്ഞു പോവുക, എല്ലാം കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓ, ചൂട്. ഈ കണ്ട തല്ലും മുഴുവൻ കൊള്ളുമ്പോഴും നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കായിരുന്നു മാഷേ. മനുഷ്യന് ഇത്തിരി സ്വൈര്യം തരില്ലാന്ന് വെച്ചാ എന്നാ നീയും കൂടി എന്നെ തല്ലിക്കോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ?
സരോജനമ്മേ, മഹാത്മാവായ ഗാന്ധിജിക്ക് പോലും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നല്ല അസൽ ഇടി കൊണ്ടിട്ടില്ലേ? അത് കസ്തൂർബ സഹിച്ചില്ലേ? കൊള്ളാം. ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷെ. എങ്കിൽ കുറച്ചു നേരം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കറി, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ മോരും പെട്ടോളാം ഇങ്ങനെ തല്ലിച്ചത്. മഹാപാപം പറയരുത് സരോജിനി, ആ പാപം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടോ മാഷെ, ഇങ്ങനെ ഇപ്പഴും കൂടെ അവളോടാ. അതെ അവളോടാ, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ലേ തല്ലുകൊണ്ടത്, ഇനി ഇത് കൂടുതലും കൊള്ളും. അവൾക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും, വേണ്ടി വന്നാൽ എന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യും. ഇത് ബലിയല്ല, ഗോഡ്സേയുടെ വെടിയുണ്ടേറ്റ് മഹാത്മജി ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചില്ലേ, അതാണ് യഥാർത്ഥ ബലി. ആരൊന്നും ഇണ്ടായിരിക്കണ്ട, ഇന്ത്യ അറിഞ്ഞാണ് നമ്മൾ എന്താ ബന്ധം. ഞാൻ പറഞ്ഞില്ലേ മാഷെ ഇത് കൈവശമാണെന്ന്, ആ പൂതന അരിഞ്ഞാണത്തിലാ കൈവശം കൊടുത്തിരിക്കുന്നത്. കഷ്ടകാലം വരുമ്പോ അരയെ കിടക്കുന്ന അരിഞ്ഞാണവും പാമ്പായിട്ട് കൊത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ നേരിട്ട് കണ്ടു. അവസാനമായിട്ട് ഞാൻ പറയുവാ, ആ അരിഞ്ഞാണൊക്കെ മടക്കി കൊടുക്കും. കൊടുക്കില്ല കൊടുക്കില്ല കൊടുക്കില്ല, മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു, നീ എന്താ ചെയ്യാ? കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യൻ നേരെ ആവില്ലെന്ന്. രാവുണി, ആ അരിഞ്ഞാണം തനിക്ക് കഷ്ടകാലമാ, ഇനിയെങ്കിലും തിരിച്ചു കൊടുക്കണം. സാക്ഷാൽ തോട്ടുങ്കര ഭഗവതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ അരിഞ്ഞാണം ഞാൻ കൊടുക്കില്ല. ദുഷ്ടൻ, ഈ അരിഞ്ഞാണം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി മുടിയേണ്ടി വന്നാലും ഞാൻ കൊടുക്കില്ല കൊടുക്കില്ല.